അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയ ഒരു മെസ്സേജ് കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇന്ന് വ്യാപകമായി കണ്ടുവരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചില പ്രത്യേക വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ വാട്സപ്പ് നമ്പറുകൾ സമാഹരിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ഇത് ഇന്ന് വ്യാപകമാണ്. എന്നാൽ ഇത്തരം ഗ്രൂപ്പുകൾ വലിയ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പല പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും പലരുടെയും കുടുംബങ്ങൾ കലക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് കാരണം? വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു മറന്ന മുഖങ്ങൾ വീണ്ടും അവർക്ക് ബന്ധപ്പെടുവാനും സംസാരിക്കുവാനും കാണാനുമൊക്കെ അവസരമുണ്ടാകുമ്പോൾ അവരുടെ പഴയകാല ജീവിതം അവർ ഓർക്കുന്നു, അയവിറക്കുന്നു. ക്യാമ്പസ് ജീവിതവും സ്കൂൾ ജീവിതവും ഒക്കെ ഓർക്കുകയും പലരും പലതും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥക്ക് ഇത്തരം ഗ്രൂപ്പുകൾ അവസരം സൃഷ്ടിക്കുകയാണ്. പലരും ക്യാമ്പസിലും സ്കൂളുകളിലുമൊക്കെ പലരെയും പ്രണയിച്ചിട്ടുണ്ടാകാം. ചിലർ പ്രണയത്തിൻ്റെ വക്കിൽ വരെ എത്തിയവരുണ്ടാകാം. അവർക്കൊക്കെ പിന്നെയും കാണുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും സംസാരിക്കുവാനുമൊക്കെ അവസരമുണ്ടാകുമ്പോൾ അതവർക്ക് വലിയൊരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകുന്നു. പഴയകാല ഓർമ്മകൾ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അങ്ങനെ പിന്നെ ആ ബന്ധം പുതുക്കുവാനും കൂടുതൽ പരിചയം പുതുക്കുവാനും സംസാരിക്കുവാനുമൊക്കെ ഇത്തരം ആളുകൾക്ക്, ഈ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം തോന്നുകയും അത് വലിയ അപകടങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പലർക്കും അവർ സ്വപ്നം കണ്ട നിലക്കുള്ള ഒരു കുടുംബജീവിതമാകില്ല ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങളോട് അവർക്ക് പിന്നെ കൂടുതൽ താല്പര്യമുണ്ടാകുകയാണ്. അങ്ങനെ ഈ നിലക്കുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ദുരുപയോഗം ചെയ്യുകയും പിന്നെ പണ്ട് ക്യാമ്പസിൽ സ്നേഹിച്ച അല്ലെങ്കിൽ പ്രണയിച്ച, ഹൈസ്കൂളുകളിൽ പ്രണയിച്ച തൻ്റെ ആ പഴയ കാമുകി, അവരുടെ ആ വാട്സപ്പ് നമ്പർ അത് ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് എടുത്തിട്ട് PM ചെയ്യുകയും അങ്ങനെ പലതും സംസാരിക്കുകയും പഴയകാല ഓർമ്മകൾ അവർ അയവിറക്കുന്നു. പിന്നെ ഫോട്ടോ ചോദിക്കുന്നു, ആ നിലക്ക് ചാറ്റ് ചെയ്യുന്നു. പിന്നെ ആ ബന്ധം ശക്തമാകുന്നു. വീണ്ടും ആ പഴയ പ്രണയം ഒട്ടിടുന്നു. പിന്നെ അവർക്ക് പിരിയാനാകാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ഇവിടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിനോട് താല്പര്യമില്ല, മക്കളോട് താല്പര്യമില്ല, ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചോടുന്നു, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെ പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ന് ഒരു വ്യാപകമായ നിലയ്ക്ക് അതല്ലെങ്കിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ, വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വേദനാജനകമായൊരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു പ്രവാസിയുടെ വേദന പല ആളുകൾ കണ്ടിട്ടുണ്ടാകാം. ഭാര്യയെ എല്ലാം മറന്ന് സ്നേഹിച്ച ഒരു പ്രവാസി തൻ്റെ സമ്പാദ്യം മുഴുവനും ഭാര്യയ്ക്ക് വേണ്ടി അയാൾ സമർപ്പിച്ചു. ഭാര്യയുടെ ഇഷ്ടം മുഴുവനും ആ പ്രവാസിയായ ഭർത്താവ് നിവർത്തിച്ചു കൊടുത്തു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആ ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുകയും ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടുകയും ചെയ്തു. അദ്ദേഹം ആ വേദന ഒരു ചാനലിനോട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ നിലക്കുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അദ്ദേഹത്തെ ചതിച്ചത്. പഴയ കാലത്തുണ്ടായിരുന്ന പ്രണയം വീണ്ടും മൊട്ടിടാൻ കാരണമായത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു. അദ്ദേഹം തന്നെ ആ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കുക. പലരും പറയുന്നുണ്ട്, ഇല്ല, ഇപ്പോൾ ഒരു 2 മാസമായിട്ട് അവർ എന്തോ ഒരു ഗ്രൂപ്പ് +1 +2 അത് ഉണ്ടാക്കിയിട്ട് അതിൽ അവരുടെ നമ്പർ എടുത്തിട്ട് അവന് മിസ് കോൾ ചെയ്ത് ഫോൺ വിളിച്ച് അങ്ങനെ ആദ്യം ഫ്രണ്ടായിട്ട് സംസാരിച്ചു. അതിൻ്റെ ശേഷം അവർ ഇത് ബന്ധം ഇതായിട്ടാണ് പെട്ടെന്നുണ്ടായ ഒരു +1 +2 വിദ്യാർത്ഥികളുടെ പഴയകാല +1 +2 വിദ്യാർത്ഥികളുടെ ഗെറ്റ് ടുഗദറിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ നിന്നും നമ്പർ എടുത്ത് ഭാര്യയുമായി പഴയ സൗഹൃദം പുതുക്കി ഒളിച്ചോട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചതാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാർ ജാഗ്രത പുലർത്തണം, രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇത്തരം ബന്ധങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അവസരം സൃഷ്ടിക്കരുത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ ചതിയിൽ നമ്മൾ അകപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വേണ്ട നിലക്കുള്ള ശ്രദ്ധ ഉണ്ടാകുക. പലപ്പോഴും ഇത്തരം ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ പലരും പറയാറുള്ളത് അതൊരു രസമാണ്, അതല്ലെങ്കിൽ ഒരു തമാശക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയും. പിന്നീട് ഈ നിലക്ക് ബന്ധങ്ങൾ ശക്തമാകും, പിരിയാനാകാത്ത അവസ്ഥയാകും, വലിയ കുഴപ്പങ്ങളുണ്ടാകും, പവിത്രമായ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകും. അതിന്റെ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. അതിനുവേണ്ടി ഈ ഗൗരവമേറിയ മെസ്സേജ് നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്. ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അങ്ങനെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.